ഞാനിവിടെ മീൻ കറി വയ്ക്കാനായിട്ട് ഇതുപോലത്തെ മൂന്ന് സീ ബ്രീമാണ് എടുത്തേക്കുന്നത്. മീഡിയം വലിപ്പമുള്ള സീ ബ്രീമാണിത്. നമുക്കിതൊന്ന് നന്നാക്കിയെടുക്കാം. ഈ മീൻ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അര ടീസ്പൂണ് ഉലുവാപ്പൊടി, 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പുളി. ഇത് കുടംപുളി ഞാൻ നന്നായിട്ട് വൃത്തി കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പുളിയും എരിവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടുള്ളൂ. പിന്നെ 3 തക്കാളി ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ തരം തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നാട്ടിലത്തെ തക്കാളിക്ക് നല്ല പുളിയുണ്ട്, പക്ഷേ ഇവിടുത്തെ തക്കാളിക്ക് പുളി കുറവാണ്. അപ്പോൾ പുളിയുടെ അനുസരിച്ചൊക്കെ നിങ്ങൾ അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വേപ്പില, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കടുക് വേണം, എണ്ണ വേണം, ഉപ്പ് വേണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്, പക്ഷെ ഇവിടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, തണുപ്പായതുകൊണ്ട് കട്ടിയായി പോകും. അതുകൊണ്ട് ഞാനിവിടെ എപ്പോഴും റാപ്സീഡ് ഓയിലാണ് ഉപയോഗിക്കാറ്. ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെട്ടാ. ഈ എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് ഇതിനകത്തേക്ക് സവാള, സവാള ഒരുമാതിരി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ടുള്ള കുറച്ചും കൂടി മൂക്കണം. കുറച്ചും കൂടി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പൊ നമുക്ക് ഞാനീ പൊടികള് ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊടികള് സ്ട്രെയിറ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പൊ ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് ഇനി ഈ ഈ ഇതിനകത്തേക്ക് നമുക്ക് ഈ കണക്കിലേക്ക് നമുക്ക് പൊടികൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് പൊടി.
ഇത് എണ്ണ തെളിയണവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ നല്ല കുറവിലിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പൊ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീ നമുക്ക് ഒത്തിരി കുറച്ചിടണം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഇതേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു ഒരുമാതിരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്താ ഇത് എണ്ണ നമ്മളിങ്ങനെ ഇളക്കുന്ന എണ്ണ നടുക്കൊക്കെ തെളിഞ്ഞു വരും. ഒത്തിരി ഇതിപ്പോ ആവശ്യത്തിന് നമ്മൾ ഇതിൻ്റെ പൊടികൾ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കത് വഴന്നു വരാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. മൂടി നമുക്കിത് ഇനി ഒന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടാൻ മറന്നു പോയത്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. പുളി ഒഴിച്ചോളൂ ഇട്ടോളൂ. തീ ഒന്ന് കൂട്ടി വയ്ക്കണേ. ഇതിനകത്തേക്ക് അല്പം ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. മീനൊന്നും നെഗ്ഗൊക്കെ വെള്ളം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടി താഴെ നിന്നാൽ മതി. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. വെള്ളം തൊട്ട് നോക്കണേ, ഉപ്പ് പാകത്തിനാണോ എന്ന്. അതൊരു ഉപ്പിടാം. ഈ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും നമുക്ക് പാകാക്കാം. ഇപ്പൊ ഞാൻ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് പാകമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതൊന്ന് ഒന്ന് നോക്കണം, ഇതിനകത്ത് ഉപ്പും പുളിയും എരിവൊക്കെ പാകമാണോ എന്ന്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോളണം. പിന്നെ ഞാനിത് നോക്കി ഇതിനകത്ത് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത്രയും മീൻ കഷ്ണമാണ് എനിക്ക് കിട്ടിയത്. ഇത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചോളണേ. ആവശ്യത്തിന് വെള്ളമാക്കി എടുത്തോളണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഞാൻ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം.
നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഏകദേശം വേവായിട്ടുണ്ട്. ഇനി കയ്യിലും കൊണ്ട് ഇളക്കാൻ പാടില്ലേ, രണ്ട് സൈഡിലും പിടിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യാനേ പാടുള്ളൂ. ഇത് നന്നായിട്ടെല്ലാം എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഉലുവയുടെ പൊടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അടിപൊളി മീൻകറി റെഡിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.